സൈബർ തട്ടിപ്പിലൂടെ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സംസ്ഥാനത്ത് നഷ്ടമായത് 201 കോടി രൂപയാണ്. അതേസമയം ഓൺലൈൻ തട്ടിപ്പുകളിൽ ആളുകൾ അങ്ങോട്ട് പോയി വീഴുന്ന സ്ഥിതിയുമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. കേരള പോലീസിന്റെ സൈബർ ഡിവിഷന്റെയും മറ്റ് പദ്ധതികളുടെയും ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുന്ന വേളയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേരള പോലീസിന്റെ സൈബർ ഡിവിഷന്റെയും മറ്റു പദ്ധതികളുടെയും ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ച ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ സമൂഹം നല്ല ജാഗ്രത പുലർത്തണമെന്നും എന്നെ പറ്റിച്ചോളൂ എന്ന് പറഞ്ഞ് ആളുകൾ ഓൺലൈൻ തട്ടിപ്പുകളിൽ അങ്ങോട്ട് പോയി വീഴുന്ന സ്ഥിതിയുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഓൺലൈൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകളിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം നഷ്ടമായത് 201 കോടി രൂപയാണ് എന്നത് നാം ഓർക്കേണ്ട കാര്യമാണ്. ആളുകളെ പറ്റിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും എന്നെ പറ്റിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആളുകൾ അങ്ങോട്ട് ചെന്ന് വീഴുന്നു നല്ല നല്ല കിട്ടുകയെന്നും ഇതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം കുറച്ച് പൈസ അധികം കിട്ടുമെന്ന് കാണുമ്പോൾ അതിൻ്റെ ഭാഗമായി മാറാൻ പലരും വല്ലാത്ത താല്പര്യം കാണിക്കുകയും കഴിഞ്ഞ വർഷം മാത്രം ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ സംസ്ഥാനത്ത് 201 കോടി രൂപയാണ് നഷ്ടമായത്. തട്ടിപ്പുകൾക്കിരയായാൽ 1930 എന്ന നമ്പറിൽ അറിയിക്കാൻ സൗകര്യമുണ്ടെങ്കിലും നാണക്കേട് കാരണം പലരും പരാതിപ്പെടാറില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പരിപാടിയിൽ സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായും രാജ്യത്തെ മികച്ച 9-ാമത്തെ സ്റ്റേഷനായും തിരഞ്ഞെടുക്കപ്പെട്ട മലപ്പുറം കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനുള്ള ഉപഹാരവും മുഖ്യമന്ത്രി സമ്മാനിച്ചു. തുടർന്ന് സൈബർ ഡിവിഷന്റെ ലോഗോ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ നൽകി മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. സൈബർ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി തയ്യാറാക്കിയ ഹ്രസ്വചിത്രങ്ങളും പ്രകാശനം ചെയ്തു. മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു ചടങ്ങിൽ അധ്യക്ഷനായി. സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ADGP മാരായ മനോജ് എബ്രഹാം, MR അജിത് കുമാർ, HV വെങ്കടേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളായി. ജനം, തിരുവനന്തപുരം.